കൊടകര കള്ളപ്പണ കവർച്ച കേസിൽ കോടതിയെ സമീപിച്ച ധർമ്മരാജൻ കണ്ടെടുത്ത പണം തിരികെ കിട്ടാൻ ധർമ്മരാജൻ കോടതിയെ സമീപിച്ചു. പണം ഡൽഹിയിലെ മാർവാടി തന്നതാണെന്ന് ധർമ്മരാജൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. കവർച്ചക്കാരിൽ നിന്ന് കണ്ടെടുത്ത 1,40,00,000 തിരികെ കിട്ടണമെന്ന ഹർജിയിൽ ആവശ്യമുണ്ട്. പണം തന്റേതും സുനിൽ നായിക്കിന്റേതുമെന്ന് ധർമ്മരാജൻ, മറ്റാർക്കും പണത്തിന് അവകാശമില്ലെന്നും ധർമ്മരാജൻ കോടതിയിൽ അറിയിച്ചു. സുധിഷ ധർമ്മൻ വിശദാംശങ്ങളുമായി. സുധിഷ, ഏത് സാഹചര്യത്തിലാണ് ധർമ്മരാജന്റെ ഈ നീക്കം? അനുജ, അന്വേഷണ സംഘത്തിന് ഇതുവരെയും പണം ആരുടേതാണ്, സോഴ്സ് ഇതുവരെയും കണ്ടുപിടിക്കാൻ ആയിട്ടില്ല. ഇതിന്റെ ഭാഗമായിരുന്നു ബിജെപി നേതാക്കളെ ഉൾപ്പെടെ രാഷ്ട്രീയ ഉറവിടം തേടിയുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം, അത് ധർമ്മരാജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ധർമ്മരാജൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കണ്ടെടുത്ത പണം തനിക്ക് തിരികെ കിട്ടണം എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ധർമ്മരാജൻ ഹർജി നൽകിയിട്ടുള്ളത്. കവർച്ചക്കാരിൽ നിന്ന് ഏതാണ്ട് 1,26,00,000 രൂപയാണ് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ കവർച്ചക്കാരിൽ നിന്ന് കണ്ടെടുത്ത തുക അത് തനിക്ക് കിട്ടണം എന്നുള്ള കാര്യമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്ഷമിക്കണം, 1,40,00,000 രൂപയാണ് ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത് പോലീസ്. ആ തുക കിട്ടണം എന്നുള്ളതാണ് ഹർജിയിൽ ധർമ്മരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണം തന്റേതും സുനിൽ നായിക്കിന്റേതുമാണ്, ഇത് ബിസിനസ് ആവശ്യത്തിനുള്ള പണമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ധർമ്മരാജൻ പറഞ്ഞിരിക്കുന്നത്. മറ്റാർക്കും പണത്തിന് അവകാശമില്ല എന്നുള്ള കാര്യവും ധർമ്മരാജൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. പണം ഡൽഹിയിലെ മാറുമാറി തന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ധർമ്മരാജൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് കർണാടകയിൽ നിന്നാണ് ഈ പണം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിനെ ക്ഷണിക്കും വിധമാണ് ഇപ്പോൾ ഹർജി നൽകിക്കൊണ്ട് ധർമ്മരാജൻ പണം ഡൽഹിയിലെ മാർവാടി തന്നതാണ് എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അനുജ, ഒരു കാര്യം കൂടി. സുധിഷ, ഇതിലിപ്പോൾ എന്താവശ്യത്തിനാണ് ഈ പണം കേരളത്തിലേക്ക് കടത്തിയത് എന്നത് കൃത്യമായി ബിസിനസ് ആവശ്യത്തിന് എന്ന തരത്തിലേക്കാണോ ഇപ്പോൾ ധർമ്മരാജൻ കോടതിയിൽ കാര്യങ്ങൾ അറിയിച്ചത്? അനുജ, കൃത്യമായി കോടതിയെ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഡൽഹിയിലെ മാർവാടി തന്ന തുകയാണ് ഇത് എന്നതാണ് ധർമ്മരാജൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്ന് നേരത്തെ നൽകിയ മൊഴികളും പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി, ബിജെപിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് എന്നതടക്കമുള്ള മൊഴികൾ അന്വേഷണ സംഘത്തിന് ധർമ്മരാജൻ നൽകി എന്നുള്ളതായിരുന്നു പുറത്തു നിന്ന് ഇതിനു മുൻപ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. ഇത്തരത്തിലുള്ള മൊഴികൾ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച്, ക്ഷമിക്കണം, ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുമ്പോൾ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് പണം മാർവാടി തന്നതാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വശങ്ങളടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് കേസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കവർച്ച കേസിൽ 21 പ്രതികളെ അറസ്റ്റ് ചെയ്തു. മറുഭാഗത്ത് ധർമ്മരാജന്റെ മൊഴിയുടെയും ഒപ്പം ധർമ്മരാജന്റെ ഫോൺ ലിസ്റ്റുകളും കവർച്ചാ ദിനത്തിൽ ഉൾപ്പെടെ ധർമ്മരാജൻ വിളിച്ചിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ധർമ്മരാജൻ തന്നെ പറഞ്ഞിട്ടുള്ള മൊഴികൾ അതും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അത്തരത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ധർമ്മരാജൻ ഇപ്പോൾ കോടതിയെ സമീപിച്ച് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള തുക, കവർച്ച ചെയ്യപ്പെട്ട് കവർച്ചയിലൂടെ തനിക്ക് നഷ്ടമായ ആ തുക, അന്വേഷണ സംഘം കണ്ടെത്തിയ തുക, അത് തനിക്ക് തിരികെ ലഭിക്കണം എന്നൊരാവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണ സംഘം പിടിച്ചെടുത്ത 1,40,00,000 രൂപ തനിക്ക് തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ ധർമ്മരാജൻ ഇപ്പോൾ പരാതിയുമായി ചെന്നിരിക്കുന്നത്. ഇത് തനിക്കും സുനിൽ നായിക്കിനും അവകാശപ്പെട്ട പണമാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു മാർവാടി നൽകിയ പണമാണ് ഇതെന്നതാണ് ധർമ്മരാജന്റെ അവകാശവാദം.